കമ്പിവേലി കെട്ടുന്ന പോലെയാണ് പട്ടാമ്പി പാലത്തിൽ കൈവരി വെക്കുന്നതെന്നാണ് ചിലരുടെ ധാരണയെന്ന് മന്ത്രി എം വി രാജേഷ്. പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾക്കാണ് മന്ത്രി ഹാസ്യരൂപത്തിൽ മറുപടി നൽകിയത്. കൈവരി നിർമ്മാണ നടപടി ആരംഭിച്ചുവെന്നും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുറച്ച് വൈകിയാലും പ്രതിഷേധിക്കാൻ കിട്ടുന്ന സമയം പാഴാക്കരുതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ പട്ടാമ്പി പാലത്തിൻ്റെതാണ് പാലം. പ്രളയത്തിൽ ഇതിന്റെ കൈവരികൾ തകർന്നുപോയി. ഇപ്പോഴത് അദ്ദേഹത്തല്ല, അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കൈവരികൾ തകർന്നുപോയി. കൈവരി തകർന്നാൽ പിന്നെ പുനഃസ്ഥാപിക്കണമെങ്കിലും നേരത്തെ പറഞ്ഞു നടപടിക്രമങ്ങളുണ്ട്, നിയമപരമായ നടപടിക്രമം. കൈവരി തകർന്നു എന്നാൽ പണ്ടനു വിളിച്ചു, നാളെ ഒരാളെ വിളിച്ചു, നീ ആ കൈവരി കെട്ടിക്കോ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് പറഞ്ഞതുപോലെ ഭരണാനുമതി, സാങ്കേതികാനുമതി, ടെൻഡർ ഇതെല്ലാം വേണം. ടെൻഡർ കഴിഞ്ഞു, ഇപ്പോൾ വർക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഉടൻ കൈവരിയുടെ നിർമ്മാണം ആരംഭിക്കും. ഏതോ പത്രത്തിലോ ടി വിയിലോ മറ്റോ കണ്ടു കൈവരി കെട്ടാൻ ആരൊക്കെ കൂടി പോയി എന്നുള്ളത്. വേലിയെട്ടം പോകുന്ന പോലുള്ള ഏർപ്പാടാണോ കൈവരി കെട്ടുക എന്ന് പറഞ്ഞ്? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പൊ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ ഒരു കാലതാമസമില്ല. ടെൻഡർ നിയമാനുസൃതമുള്ള അത് മറികടക്കാൻ പറ്റില്ല. ഇത് അറിയാത്തതുകൊണ്ടല്ല ടെൻഡർ ചെയ്തിട്ടുണ്ടെന്നും ടെൻഡർ കഴിഞ്ഞാൽ വർക്ക് ആരംഭിക്കും എന്നൊക്കെ അറിയുന്ന, അതിന് മുമ്പ് ചെയ്താലല്ലേ അവസരം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് അവസരം കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്, കാരണം അധികം അവസരം കിട്ടില്ല. അധികം അവസരങ്ങൾ കിട്ടില്ല. ചാടി വീഴുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഇപ്പോ അത്രേ പറയാനുള്ളൂ. പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മാണം ആരംഭിക്കും. അത് കഴിഞ്ഞാൽ പുതിയ പാലം വരികയാണ്. തൃത്താലയെയും പട്ടാമ്പിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു പാലം കിഫ്ബി പദ്ധതിയിൽ വരികയാണ്. അതിന് പണം അനുവദിച്ചിട്ടുണ്ട്. എല്ലാ തടസ്സങ്ങളും അതിന് നീങ്ങി. മറ്റ പ്രശ്നമുണ്ട്, ഭൂമി ഏറ്റെടുക്കണം. രണ്ട് സൈഡിലും കുറച്ച് വീട് പോവും. കാരണം അത്രയും വലിയ പാലം വരുമ്പോൾ ആ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയുടെയും തൃത്താലയുടെയും ഒക്കെ മുഖച്ഛായ മാറുന്ന വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചിലത് പാതി വഴി പിന്നിട്ട് കഴിഞ്ഞു, മറ്റുള്ളത് ഉടൻ ആരംഭിക്കാനിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ എവിടെയും നോക്കാതെ ഓർമ്മയെന്ന് പറയാൻ പറ്റുന്നത് അത്രമാത്രം ഇതിൽ രാവും പകലും ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, അത്രയും മനപ്പാഠമായിരിക്കുന്നത് അതുകൊണ്ടാണ്. ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ.